എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നടത്താറുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റിന് വേണ്ട ചോദ്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് പി എസ് സി വജ്രജൂബിലി വിശേഷാൽ പതിപ്പ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ആ ഒരു പുസ്തകത്തിൽ എണ്ണൂറ് മുൻവർഷ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എട്ട് സെറ്റുകളിലായിട്ട് നൂറ് ചോദ്യങ്ങൾ വീതമാണ് കൊടുത്തിരിക്കുന്നത് സെറ്റ് വൺ സെറ്റ് ടു ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ത്രീ ഇന്ന് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതിനു മുമ്പത്തെ മോക്ക് ടെസ്റ്റുകൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു മോക് ടെസ്റ്റിനെ ഉപകാരപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട് പ്രസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം താഴെപ്പറയുന്നവയിൽ കുമാരനാശാന്റെ ഏത് കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രസിദ്ധീകൃതമായത് ഓപ്ഷൻ ബി വീണപൂവ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പത്രമാണ് കെ രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ കേരളീയൻ അടുത്ത ചോദ്യം പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അടുത്ത ചോദ്യം ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി മണലു അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്തരിച്ചത് ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും ഓപ്ഷൻ എ ജി പിള്ള ആത്മകഥകളും കൃതികളും എന്ന് പറഞ്ഞ് ചെറിയൊരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു ക്ലാസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച നാടകമേത് താഴെ പറയുന്നവയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച ഏതാണ് ഓപ്ഷൻ ഡി നിഴലുകൾ ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിന്റെ പത്രാധിപരായത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അടുത്ത ചോദ്യം കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ ബി തായാട്ട് ശങ്കരൻ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ഏത് വ്യക്തിയുടെ ഭാര്യയായിരുന്നു ജാനമ്മ മുൻവർഷ ചോദ്യമാണ് ഓപ്ഷൻ ഡി കുമാരഗുരു അടുത്ത ചോദ്യം അധകൃതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര് ഓപ്ഷൻ ബി കെ പി വള്ളോൻ അടുത്ത ചോദ്യം ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരാണ് ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് എടുത്തത് കമ്മത്ത ചിന്നമ്മ അടുത്ത ചോദ്യം ജാതി സഭ സ്ഥാപിച്ചതാര് നാശിനി സഭ സ്ഥാപിച്ചതാരാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ഏത് ദിവാന്റെ കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത് ഓപ്ഷൻ എ ടി മാധവറാവു അടുത്ത ചോദ്യം കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എഴുപത് അടുത്ത ചോദ്യം ചാവറയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി പോപ്പ് ജോൺ പോൾ രണ്ടാമൻ അടുത്ത ചോദ്യം മലബാർ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം മലബാർ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ഓപ്ഷൻ സി കുട്ടംകുളം സത്യാഗ്രഹം അടുത്ത ചോദ്യം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകനാര് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ ഓപ്ഷൻ ബി കേണൽ എഡ്വേഡ് വനിതയാണ് സിവിൽ ആജ്ഞലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലെന്തി പ്രകടനം നയിക്കുകയും ചെയ്തത് ഓപ്ഷൻ ഡി എ വി കുട്ടിമാളു അമ്മ സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേരെന്താണ് സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേര് ഓപ്ഷൻ ബി ആനന്ദേണായി അടുത്ത ചോദ്യം കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവത്കരിച്ച സംഘടന ഏത് ഓപ്ഷൻ എ കൊച്ചി പുലയ മഹാസഭ അടുത്ത ചോദ്യം തൈക്കാടയ്യയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ് ഓപ്ഷൻ ബി തിരുനാൾ ഏത് ബോട്ടിൽ സഞ്ചരിക്കവെയാണ് കുമാരനാശൻ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത് ഓപ്ഷൻ ബി റെഡിമർ അടുത്തത് കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവ് ആരാണ് ഓപ്ഷൻ എ പാലക്കുന്നത്ത് എബ്രഹാം മാൽപാൻ അടുത്ത ചോദ്യം വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷാ ഓപ്ഷൻ ബി അയ്യങ്കാളി അടുത്ത ചോദ്യം പുലയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം നൽകുന്ന ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്ത ചോദ്യം കേരളൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയത് ആരാണ് കേരളൻ എന്ന തൂലികാനാമം ആരുടേതായിരുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അടുത്ത ചോദ്യം ശിവശതകം രചിച്ചതാര് പറയുന്നവരിൽ ആരാണ് ശിവശതകം രചിച്ചത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ തീയതി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ ബി പട്ടം താണുപിള്ള അടുത്ത ചോദ്യം ഷൊർണൂരിൽ നിന്ന് ഇ എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണം ഏത് ഷൊർണൂരിൽ നിന്ന് ഇ എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണം ഉത്തരം ഓപ്ഷൻ സി പ്രഭാതം അടുത്ത ചോദ്യം ഹെർമൻ ഗുണ്ടട്ട് ഏത് മിഷനറി സൊസൈറ്റിയിലെ അംഗമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അടുത്തത് സ്വാതന്ത്ര്യ സമര നേതാവും സാമൂഹിക പ്രവർത്തകയുമായ എ വി കുട്ടിമാളു അമ്മ ജനിച്ച വർഷം മുൻവർഷ ചോദ്യമാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഓപ്ഷൻ ബി ഉണ്ണി നമ്പൂതിരി ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവീയം ചെയ്യുന്നതിനെ വിമർശിച്ച് ഒരു ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഓപ്ഷൻ സി സ്വദേശാഭിമാനി കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് കേരള ഗ്രന്ഥശാല സംഘം കേരള സർക്കാർ പാസാക്കിയ പാസ്സാക്കിയ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആരുടെ ആത്മകഥയാണ് ഖിലാപത്ത് സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഖിലാപത്ത് സ്മരണകൾ ഓപ്ഷൻ സി മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാന കാലത്ത് ശ്രദ്ധേയമായ താലി സംഭവവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു ഓപ്ഷൻ ബി കമലാഭായി പ്രഭു അപ്പോൾ നമ്മൾ സെറ്റ് ത്രീ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ സെറ്റ് ഫോർ സ്റ്റാർട്ട് ചെയ്യാം ഇത് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിലൂടെ അത് അറിയിക്കുക ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ക്ലാസ് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്